നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് ഇതുപോലെ കട്ടിയുള്ള ഒരു കാർഡ്ബോർഡ് പീസ് എടുക്കാം കേട്ടോ. എന്നിട്ട് അതൊന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ കുറച്ച് വൈറ്റ് കളറും പിന്നെ ബ്ലൂ കളറും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ അടിച്ചുകൊടുക്കുന്നത്. കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിട്ടുള്ള കളേഴ്സ് വേണമെങ്കിൽ അങ്ങനെ അടിച്ചുകൊടുക്കാം. എന്നിട്ട് ഡാർക്ക് ബ്ലൂ കളർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ മാർക്കർ വെച്ചിട്ട് ഒരു സിമ്പിൾ ആയിട്ടുള്ള പടം വരച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് ക്ലേ ആണ് എടുക്കുന്നത്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് കുറച്ച് ഫ്ലവേഴ്സിൻ്റെയും ലീവ്സിൻ്റെയും സ്റ്റെമ്മിൻ്റെയൊക്കെ രീതിയിലാക്കി എടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മുടെ കാർഡ്ബോർഡ് പീസ് ഉണ്ടല്ലോ അത് മേലായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ട് നമുക്കതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. ആദ്യം ബേസ് കോട്ടായിട്ട് വൈറ്റ് കളറൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഫ്ലവേഴ്സിനും ലീവ്സിനും സ്റ്റെമ്മിനൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ചാനലിലായിട്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിലായിട്ട് അതിൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. ഇങ്ങനെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള ഫ്ലോറൽ ആർട്ട് ഇവിടെ കംപ്ലീറ്റ് ആവും. അപ്പം അത്രയേ ഉള്ളൂട്ട് നമുക്ക് ഭയങ്കര സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.